നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മരുമകളുടെ മതത്തിന്റെ പേരിൽ കരിവെള്ളൂരിൽ പൂരക്കളി പണിക്കർക്ക് വിലക്കേർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കരിവെള്ളൂർ ഓണക്കുന്നിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ യുവജന പ്രതിരോധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ ഓണക്കുന്നിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവജന പ്രതിരോധം എന്ന പേരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഊരുവിലക്കുന്ന കൽപ്പനകൾക്ക് കീഴടങ്ങില്ല, ഇരുണ്ട കാലത്തേക്ക് മടങ്ങില്ല എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പൌരോഹിത്യത്തിന്റെ പുത്തൻ രൂപവും ഭാവവുമായി ആരെങ്കിലും വന്നാൽ അതിനെ വകവെച്ചു കൊടുക്കാനാവില്ലെന്ന് യുവജന പ്രതിരോധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. ഇണ്ടം തുരുത്തി മനയിൽ ഗാന്ധിയെ പുറത്തു നിർത്തിയ നമ്പൂതിരി പ്രമാണിമാരുടെ പിന്മുറക്കാർ ഇന്നും ഇവിടെ ബാക്കിയുണ്ടെന്നാണ് ഇത്തരം വിലക്കുകൾ ഓർമ്മിപ്പിക്കുന്നത് െന്നും വി കെ സനോജ് പറഞ്ഞു. ഇവിടെ സകല ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് അസുഖം വരുമ്പോ ഒരു മടിയും കൂടാതെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആയുർവേദം മുന്നോട്ട് വെച്ചവർ അവർ മാത്രമല്ല ആയുർവേദ വിധി പ്രകാരം ചികിത്സ തേടുന്നത്. ആയുർവേദം മുന്നോട്ട് വെച്ച മതത്തിൽ പെടാത്ത ആളുകൾ ശരീരത്തിന്റെ അസുഖങ്ങൾ മാറാൻ വേണ്ടി ആയുർവേദ ചികിത്സ നടത്തുന്നുണ്ടല്ലോ. ഭൗത പാരമ്പര്യത്തിലാണ് അഷ്ടാംഗഹൃദയം എന്ന പുസ്തകം എഴുതിയത്. ഭൗത പാരമ്പര്യത്തിൽ എഴുതിയ അഷ്ടാംഗഹൃദയം ഇവിടെ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആർക്കുൾപ്പെടെ ശരീരത്തിന് അസുഖങ്ങൾ വരുമ്പോൾ ആ കൃതിയിൽ പറയുന്ന കാര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ചികിത്സാവിധികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ശരീരത്തിന്റെ അസുഖങ്ങൾ മാറാൻ മതഭേദമില്ലാതെ ചികിത്സയാവാമെങ്കിൽ ആത്മാവിന്റെ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മതഭേദമെന്ന് 100 വർഷങ്ങൾക്ക് മുന്നേ ജാതീയതയും തൊട്ടുകൂടായ്മയും ഐത്തവും ജന്മിത്തവും നാടുവാഴിത്തവും ബ്രിട്ടീഷ് ഭരണവും ഉള്ള ഒരു കാലത്ത് അന്ന് അങ്ങനെ പറയേണ്ടി വന്നു. ഈ സമൂഹത്തിന് മുന്നിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എം ഷാജർ, ജില്ലാ പ്രസിഡന്റ് മനു തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി രഞ്ജിത്ത്, പുകാസ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വിനയചന്ദ്രൻ മാസ്റ്റർ, എതിർദിശ എഡിറ്റർ പി കെ സുരേഷ് കുമാർ, ജിനേഷ് കുമാർ ഇരമം, പുകാസ മേഖലാ സെക്രട്ടറി കെ വി പ്രശാന്തൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി കെ നിഷാദ്, ബ്ലോക്ക് പ്രസിഡന്റ് പി പി അനീഷ, സി വി രഹനേജ് തുടങ്ങിയവർ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സിപിഐഎം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണപുരത്ത് മാർക്സിയൻ ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. ഇടക്കേപ്പുറം തെക്ക് നവോദയം വായനശാലയ്ക്ക് സമീപം കെ പി എസ് സി ലളിതാനഗറിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരയിൽ പദ്ധതി നാടിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനും ടൂറിസം രംഗത്തെ വികസനത്തിനും കേരയിൽ പദ്ധതി വഴിയൊരുക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഈ കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ വർഗീയ കലാപമുണ്ടോ? എന്താ ഇല്ലാത്തത്? തലശ്ശേരിയിൽ ആയുധമെടുത്തിട്ടാണ് മുസ്ലിമിനെ കൊല്ലും പള്ളി കുളിക്കും എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയത്. അത് കഴിഞ്ഞ ഉടനെ എസ് ഡി പി ഐക്കാര് അവരിതുപോലെ മുദ്രാവാക്യം വിളിച്ച് അവരും തെരുവിൽ ഇറങ്ങി. എന്തുകൊണ്ടാണ് അത് വ്യാപിക്കാതിരുന്നത്? ഇതിനെ എതിർക്കുന്ന ഒരു ജനകീയ ശക്തി രംഗത്തിറങ്ങി. ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷയും സി പി എം എന്ന പ്രസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ സി പി എം പ്രവർത്തകർ വിനയാനുതരായി ജനങ്ങളുമായി ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വെച്ച് നാടൻ മാവുകളുടെ സംരക്ഷകൻ ഷൈജുമ ചാത്തിയെ ആദരിച്ചു. എൻ ശ്രീധരൻ അധ്യക്ഷനായി. കെ വി ശ്രീധരൻ, ടി സുനീതി, എം വി ബാലൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ദ യങ് കാറൽ മാർക്സ് എന്ന സിനിമ പ്രദർശിപ്പിച്ചു. തുടർ ദിവസങ്ങളിൽ മോഡേൺ ടൈംസ്, വസന്തത്തിന്റെ കനൽ വഴികൾ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, പരിയേറും പെരുമാൾ എന്നീ സിനിമകൾ പ്രദർശിപ്പിക്കും. ന്യൂസ്, പഴയങ്ങാടി. സമഗ്ര കാർഷിക വികസനവും റോഡുകളുടെ നിർമ്മാണവും ലക്ഷ്യമിട്ട് പയ്യന്നൂർ നഗരസഭയുടെ 2022-23 വർഷത്തെ ബജറ്റ് ചൊവ്വാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അവതരിപ്പിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. ₹80,89,75,000 ചെലവും ₹90,92,12,588 നീക്കിയിരിക്കും. 90,85,87,558 രൂപ വരവും
80,89,75,000 രൂപ ചെലവും 9,96,12,588 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണിത്. സമഗ്ര കാർഷിക വികസനത്തിന് 1,35,00,000 രൂപയാണ്. പയ്യന്നൂർ നഗരസഭയുടെ 2022-23 വർഷത്തെ ബജറ്റ് യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ ഫൽഗുണൻ. ഏട്ടിലെ പശു പുല്ലു തിന്നില്ലെന്ന് പറയുന്ന പോലെ കടലാസുകളിൽ മാത്രം ഒതുങ്ങുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളതെന്നും കെ ഫൽഗുണൻ. ബജറ്റിലെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അവതരിപ്പിച്ചതിന്റെ തനിയാവർത്തനമാണെന്നും പുതുമയുള്ളതൊന്നും ബജറ്റിലില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ചതും പിന്നീട് നടക്കാത്തതുമായ പദ്ധതികൾ തന്നെയാണ് ഇത്തവണയും ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ജനത്തെ കബളിപ്പിക്കലാണെന്നും പ്രതിപക്ഷ നേതാവ് കെ ഫൽഗുണൻ പറഞ്ഞു. കുറെ വർഷങ്ങളായി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബജറ്റിന്റെ ഒരു തനി ആവർത്തനം എന്നതിലുപരി നമ്മുടെ പയ്യന്നൂരിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പയ്യന്നൂരിന്റെ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് ആവശ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു വികസന പദ്ധതിയും ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. പയ്യന്നൂരിൽ നമുക്കറിയാം, പയ്യന്നൂർ താലൂക്ക് അവർ വന്നു. താലൂക്കിലെ 10-22 വില്ലേജുകളിൽ നിന്ന് ജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ രോഗികളും കൂട്ടിരിപ്പുകാരൊക്കെ ഇവിടെ വന്നു ചേരുന്ന പയ്യന്നൂരിൽ പാർക്കിംഗ് സൗകര്യമില്ലാതെ വീർപ്പുമുട്ടുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഈ ബജറ്റിൽ അങ്ങോളങ്ങോളൊന്ന് കണ്ണോടിച്ചാൽ പാർക്കിംഗ് സംബന്ധമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് സൗകര്യവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം പോലും ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. തീർച്ചയായും പയ്യന്നൂരിലെ ജനങ്ങളുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിനനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കേണ്ട ഒരു നഗരസഭാധികൃതർ ആ രീതിയിലേക്കുള്ളൊരു ബഡ്ജറ്റല്ല ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് അനുഷ്ഠാനപരമായി ഒരു 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 പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാത്രം അവതരിപ്പിക്കപ്പെട്ട ഒരു തനി ആവർത്തനം എന്ന് മാത്രമായി ഇതിനെ കാണേണ്ടതുണ്ട്. എല്ലാ ബജറ്റിലും എന്ന പോലെ തന്നെ ഇത്തവണയും പുതിയ ബസ് സ്റ്റാൻഡിനും ബജറ്റിൽ ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഫണ്ട് നീക്കിവെക്കുന്നതായി പ്രഖ്യാപിക്കുന്നതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ ബസ് സ്റ്റാൻഡ് മാത്രം ഇവിടെ യാഥാർത്ഥ്യമാകുന്നില്ല. തീർത്തും നിരാശാജനകം തന്നെയെന്ന് ഇവരായിട്ട് പറയാം. കാരണം ഒരുപാട് കോടികൾ കൊണ്ട് അമ്മാനമാടുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പിൽ വരാൻ പറ്റാത്ത ഒരു തരം ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. വ്യാപാരികളെ സംബന്ധിച്ചോ അതുപോലെ തന്നെ വ്യവസായ മേഖലയെ സംബന്ധിച്ചോ ഒന്നും തന്നെ അതിൽ പരാമർശിച്ചിട്ടില്ല. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിലും ഇപ്പോഴും ഒരു അവ്യക്തതയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് നഗരസഭാ അധികൃതരുടെ കഴിവുകേടിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും കെ ഫൽഗുണൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബസ് ചാർജ് വർധനവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. മാർച്ച് 24 മുതൽ ബസ് സർവീസ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിൽ കാലോചിതമായ മാറ്റം വേണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ചാർജ് വർധന ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് ബസ് ഉടമകൾ നേരത്തെ നൽകിയിരുന്നു. ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ നേരിൽ കണ്ട് സ്വകാര്യ ബസ് ഉടമകൾ നോട്ടീസ് നൽകിയിരുന്നു. മിനിമം ചാർജ് 12 രൂപയാക്കണമെന്ന് ബസ് ഉടമകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് മിനിമം ചാർജിന്റെ പകുതിയായി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ബസ് ഉടമകളുടെ ആവശ്യം ന്യായമാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു നേരത്തെ അറിയിച്ചിരുന്നു. ബസ് ചാർജ് വർധനവ് ഉടനുണ്ടാകുമെന്നും എന്നാൽ എന്നു മുതൽ എന്ത് പറയാനാകില്ലെന്നുമാണ് ഗതാഗത മന്ത്രി അറിയിച്ചത്. സംസ്ഥാന ബജറ്റിൽ പ്രൈവറ്റ് ബസ് മേഖലയെപ്പറ്റി പരാമർശിക്കാത്തതിൽ സ്വകാര്യ ബസ് ഉടമകൾ അതൃപ്തിയിലായിരുന്നു. ഈ മാസം 31 നിരക്ക് വർധന ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചിരുന്നു. സ്വകാര്യ ബസ് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ സഹായിക്കണമെന്നാണ് ബസ് ഉടമകളുടെ നിലപാട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തുണിയിൽ തുന്നിയെടുത്ത 54 UAE പതാക കൊണ്ട് ലവ് UAE എന്ന് ഡിസൈൻ ചെയ്തതിന് ഏരിയം സ്വദേശിനി റഷീദ മേലോട്ടിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചു. UAEയുടെ നാഷണൽ ദിനത്തോടനുബന്ധിച്ച് ആദരം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് റഷീദ ലവ് UAE എന്ന് തുണിയിൽ തുന്നിയെടുത്തത്. UAEയുടെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സൃഷ്ടി റഷീദ ഒരുക്കിയത്. 15 മണിക്കൂർ കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. തന്റെ നിർമ്മിതിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഏരിയത്തെ റഷീദ മേലാട്ട്. യുഎയുടെ നാഷണൽ ഡേനോടനുബന്ധിച്ച് യുഎയ്ക്ക് ആദരം അർപ്പിക്കുക എന്നുള്ള രീതിയിലാണ്
ലവ് യു എ എന്നുള്ള ഏഴക്ഷരങ്ങളിലായിട്ട് 54 യു എ ഫ്ലാഗ് കൈകൊണ്ട് തുന്നിയത്. അതിന് ഓൾറെഡി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു വർക്ക് റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി യു എയിലേക്ക് പോവുകയാണ്. ഇത് യൂസഫ് അലി സാറിൻ്റെ സാന്നിധ്യത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യൂസഫ് അലി സാറിൻ്റെ പോർട്രേറ്റും അതുപോലെ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിൻ്റെ പോർട്രേറ്റും ചെയ്തിട്ടുള്ളത്. 18 വർഷമായി ഈ രംഗത്ത് സജീവമാണ് റഷീദ. ക്രാഫ്റ്റ് ട്രെയിനറായ റഷീദ തൊഴിലിനോടൊപ്പം പ്രവാസികളായവർക്ക് ക്ലാസുകളും നൽകി വരുന്നുണ്ട്. തന്റെ സൃഷ്ടി യു എ ഇ ഭരണാധികാരിയുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമുണ്ടായിരുന്നത്. ഒടുവിൽ ഈ ആഗ്രഹവും സാധ്യമാകാൻ പോവുകയാണ്. എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ കൈമാറും. ഇതിനോടൊപ്പം ഈ വേദിയിൽ വച്ച് യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തനും പ്രവാസി വ്യവസായിയായ എം എ യൂസഫ് അലിക്കും നൽകാനായി ഇവരുടെ ചിത്രങ്ങൾ 1000-ൽ പരം മുത്തുകൾ കൊണ്ട് നിർമ്മിക്കുന്നുമുണ്ട് റഷീദ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ വനിതാ ദിനത്തിന്റെ ഭാഗമായി കേരള സർക്കാർ കണ്ണൂർ വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ റഷീദയെ അനുമോദിക്കുകയും ചെയ്തു. ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിന് പ്രവർത്തിച്ച വനിത എന്നുള്ള രീതിയിൽ കളക്ടറിൽ നിന്നും ആദരവ് ലഭിക്കുകയുണ്ടായി. അത് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും കൗൺസിലുകളാണ് ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തു വരുന്നത്. എ കെ ഉമ്മർ മേലോട്ട് ഖദീജ ദമ്പതികളുടെ മകളും ഏരിയത്തെ പാറോൾ ഹൗസിൽ ഷെരീഫിന്റെ ഭാര്യയുമാണ് റഷീദ. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന 48 മണിക്കൂർ പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത ട്രേഡ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. വിവിധ സംഘടനകൾ ജാഥാ ലീഡറെ ഹാരാർപ്പണം നടത്തി. രാജ്യത്തെ രക്ഷിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന 48 മണിക്കൂർ പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത ട്രേഡ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. വി വി ജയൻ അധ്യക്ഷത വഹിച്ചു. ജാഥാ ലീഡർ ടി കെ രാജൻ, മണിമോഹൻ, ടി വി കുഞ്ഞിരാമൻ, കെ എസ് കുര്യാക്കോസ്, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, ഷെരീഫ് കൊടവഞ്ചി, ടി വി ഗോവിന്ദൻ, കെ വി ജനാർദ്ദനൻ, പി വി തമ്പാൻ, പി എ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കടകളടച്ചും റോഡിൽ വാഹനമിറക്കാതെയും വ്യവസായശാലകളും ഓഫീസുകളും ധനകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാതെയും ഇന്ത്യ രാജ്യം തൂക്കി വിൽക്കുന്ന കേന്ദ്രനയത്തിനെതിരെ മുഴുവൻ ആളുകളും പണിമുടക്കിൽ അണിചേരണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സിപിഐഎം കണ്ണപുരം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണപുരം മൊട്ടമ്മലിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായാണ് കണ്ണപുരത്ത് സിപിഐഎം കുടുംബസംഗമം സംഘടിപ്പിച്ചത്. വികസനവും വികസനവിരുദ്ധ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മുഖ്യ പ്രഭാഷണം നടത്തി. കേരളത്തിന്റെ വികസനത്തെ തടയാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളും യുഡിഎഫും നടത്തുന്നതെന്നും വി കെ സനോജ് പറഞ്ഞു. സിപിഐഎം പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം ടി വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ടി കെ ദിവാകരൻ, കെ പി രാജൻ, ടി വി രഞ്ജിത്ത്, എം ശ്യാമള എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊടും വേനലിൽ തൊണ്ട വരളാതെ യാത്ര ചെയ്യാൻ തണ്ണീർപ്പന്തൽ ഒരുക്കി ഡിവൈഎഫ്ഐ പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി. ചെറുകുന്ന് തറ ബസ് സ്റ്റോപ്പിൽ ഒരുക്കിയ തണ്ണീർപ്പന്തൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. കൊടും വേനലിൽ തൊണ്ട വരളാതെ യാത്ര ചെയ്യാൻ തണ്ണീർപ്പന്തൽ ഒരുക്കി ഡിവൈഎഫ്ഐ പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി. സ്നേഹമൊരു കുമ്പിൾ സന്ദേശത്തിന്റെ ഭാഗമായാണ് ചെറുകുന്നതറ ബസ് സ്റ്റോപ്പിൽ തണ്ണീർപ്പന്തൽ ഒരുക്കിയത്. പാപ്പിനിശ്ശേരി ബ്ലോക്കിലെ യൂത്ത് ബ്രിഗേഡാണ് കുടിവെള്ള വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സി നിഖിൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം പി പി ഷാജിർ, ജില്ലാ കമ്മിറ്റി അംഗം ടി വി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി എം സി രമിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വ്യവസായ വാണിജ്യ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കണ്ണൂർ താലൂക്ക് വ്യവസായ ഓഫീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കല്യാശ്ശേരി ബ്ലോക്കിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മുൻ എം പി പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നല്ലൊരു കൊച്ചു വീടില്ലാത്തവർ ഇന്ന് വളരെ ചുരുക്കമാണ്. അവരെ കണ്ടെത്തിക്കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള
ലൈഫ് മിഷന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മിനിസ്റ്ററായിരുന്ന സന്ദർഭത്തിലാണ് ഗവൺമെന്റ് വി എസ് ഗവൺമെന്റ് അത് ഇ എം എസ് സമ്പൂർണ്ണമായ നിർമ്മാണ പദ്ധതിയായിരുന്നു. വർഷത്തിൽ 100,000 സംരംഭം ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, പഞ്ചായത്ത് ലൈസൻസ് കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ ക്ലർക്ക്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർക്കാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. വ്യവസായ സംരംഭങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കല്യശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷനായി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ടി ഒ ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ലൈസൻസ്, ഇ ഒ ഡി ബി അനുബന്ധ നിയമങ്ങൾ എന്ന വിഷയത്തിൽ കെ വി പത്മനാഭനും മലിനീകരണ നിയന്ത്രണ ബോർഡ് നിയമങ്ങൾ നടപടിക്രമങ്ങൾ എന്ന വിഷയത്തിൽ അഞ്ജലി ജോർജ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഡി വിമല, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോർജ് തോമസ്, ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ആർ കെ സ്മിത, പ്രേമ സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന ലീഡർഷിപ്പ് ക്യാമ്പിന് കാനായി യമുന തീരത്ത് തുടക്കമായി. പ്രശസ്ത ശില്പി കെ കെ ആർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 14 മുതൽ 20 വരെ കാനായി യമുന തീരത്ത് വച്ചാണ് എൻ എസ് എസ് സംസ്ഥാന ലീഡർഷിപ്പ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത ശില്പി കെ കെ ആർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഞാൻ ഒരു നല്ല സഞ്ചാരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട്. 50 യാത്രകൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. ഒരു 5 തവണ ഹിമാലയ യാത്ര നടത്തിയിട്ടുണ്ട്. അടുത്ത മാസം വീണ്ടും പോകുന്നുണ്ട്. കുറെ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഹരിദാസ് പട്ടേന അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ കൈതപ്പുറം, കെ എം പ്രേംജിത്ത്, ലിതേഷ് കോളയാട്, ഫിറോസ് ടി, അബ്ദുള്ള ടി തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 500 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇതോടെ ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.